നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞുകൂടെ ഊരിലെ പഞ്ഞമെന്ന്. ഇപ്പോൾ ഒരു റസ്സി ഉണ്ണിയാണ് മുന്നിലുള്ളത് കഥാപാത്രമായി ചിത്രമായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ. അപ്പോൾ ആ റസ്സി ഉണ്ണിയെ കണ്ടെത്തിയാൽ അറിയാം ഊരിലെ പഞ്ഞമായിരുന്നോ അതോ മറ്റെന്തെങ്കിലുമായിരുന്നോ, ആരൊക്കെയാണ് പണക്കാരായി മാറിയത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് വഴിവിട്ട് കാര്യങ്ങൾ നേടിയത്, എന്തൊക്കെയാണ് അധികാരത്തിൻ്റെ മറവിൽ ഇടനാഴിയിലൂടെ സംഭവിച്ചത്. ഏതായാലും ശിവശങ്കരനുമായി ബന്ധപ്പെട്ട് റസി ഉണ്ണിയുടെ പേര് അങ്ങനെ തന്നെ നിൽക്കുകയാണ് സജീവമായി മാധ്യമങ്ങളിൽ. നമ്മളും കൃത്യമായി ഇന്നലെ ആ വാർത്തയുമായി നിങ്ങളിലേക്ക് എത്തിയിരുന്നു. ഏതായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പുതിയ വഴിത്തിരിവാണോ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന സംശയമുണ്ടാക്കുകയാണ് ഏറ്റവും ഒടുവിൽ നടക്കുന്ന നാടകീയ സംഭവങ്ങൾ. റസി ഉണ്ണിയും കടന്ന് ഒരു പടി കൂടി കടന്ന് വലിയ ഉന്നതരുടെ പേര് തന്നെയാണ് ശിവശങ്കറിന് ബന്ധപ്പെട്ട് ഇപ്പോഴും ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എവിടെയൊക്കെ ശിവശങ്കറിന്റെ പേര് വരുന്നുണ്ടോ അവിടെയൊക്കെ ഉന്നതർ അല്ലെങ്കിൽ വമ്പൻ സ്രാവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പഴകിയത് കൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ആ ഉന്നതർ എവിടെയൊക്കെയോ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിരന്തരമായി മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും സ്വർണ്ണക്കടത്ത് കേസ് വിവരങ്ങൾ എം ശിവശങ്കർ പങ്കുവച്ചതിൽ ഉന്നതർ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കറിന്റെ പേര് ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരിൽ പലർക്കും ശിവശങ്കർ സന്ദേശങ്ങൾ കൈമാറിയത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കേസ് വിവരങ്ങൾ തിരക്കി ചില പ്രമുഖർ ശിവശങ്കറിന് വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാം എത്രത്തോളം ഗൗരവത്തോടെ ചിലർ മാറി നിന്ന് ഈ വിഷയം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനെയൊക്കെ പേടിക്കുന്നുണ്ട്, എന്താണ് കേസിന്റെ അവസ്ഥയെന്നറിയാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട് എന്ന്. ഏതായാലും ഇതുവരെ വെളിച്ചത്ത് വരാത്ത റസി ഉണ്ണിയുമായി പങ്കുവച്ച വിവരങ്ങൾ തന്നെയാണ് ഉന്നതരുമായും ശിവശങ്കർ പങ്കുവച്ചത്. അപ്പോൾ റസി ഉണ്ണി ഒരു ഉന്നതനാണോ അല്ലയോ എന്ന ചോദ്യത്തോടൊപ്പം തന്നെ റസി ഉണ്ണിയോട് പങ്കുവച്ച വിവരങ്ങൾ മറ്റ് ചില ഉന്നതരോടും പങ്കുവെക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും രണ്ടുമല്ല ഒരുപാട് കണ്ണികൾ, അതും ഉന്നതരുടെ കണ്ണികൾ ഉണ്ട് എന്നൊരു സംശയം പൊതുവിൽ നമുക്ക് തോന്നുക. ഏതായാലും സംസ്ഥാന സർക്കാർ സർവീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരുമായും എം ശിവശങ്കർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാട്സപ്പ് ചാറ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നിരന്തരമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പലരും എം ശിവശങ്കറിന്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളാണ് എന്നുള്ള വാർത്തകളുമുണ്ട്. ഉന്നത പദവികൾ വഹിക്കുന്നവർ ഉൾപ്പെടെ ഇതിലുണ്ട് എന്നും വിവരങ്ങൾ. ചിലർ വിരമിച്ച ഉദ്യോഗസ്ഥരാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. ചില പഴയ സംഭവങ്ങളും വാർത്തകളും കൂടി ചേർത്ത് വായിച്ചാൽ ഈ വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥരെയും കൂടി നമുക്ക് വായിച്ചെടുക്കാം കൃത്യമായി തന്നെ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കുന്നതിനാൽ ഇ ഡി സമർപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ കുറ്റപത്രത്തിൽ ഈ ചാറ്റുകളുടെ വിശദാംശങ്ങൾ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അധികം വൈകാതെ അതും കൂടി പുറത്തു വരുന്നതോടുകൂടി ചിത്രം ഏതാണ്ട് ഉറപ്പാകും. ഏതായാലും 2021 വമ്പന്മാരുടെ, അത് ഏത് ഉന്നതന്റെ ആയാലും, ഒരു പതനത്തിന്റെ വീഴ്ചയുടെ കാലമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രയ്ക്ക് കൃത്യമായി തന്നെയാണ് ഇ ഡി മുന്നോട്ട് പോകുന്നത്. ശിവശങ്കറിന്റെ പേര് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നതറിഞ്ഞ് വിളിച്ചവരും സന്ദേശങ്ങൾ അയച്ചവരും എല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. കാര്യങ്ങളൊക്കെ അവിടെ ഭദ്രമായി ഇരിപ്പുണ്ട്. അധികം വൈകാതെ ജനങ്ങളിലേക്ക് ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എത്തും. സ്വർണ്ണക്കടത്ത് കമ്മീഷൻ ഇടപാടുകളെക്കുറിച്ച് റസി ഉണ്ണി എന്ന സ്ത്രീയുമായി നടത്തിയ ചാറ്റുകളിൽ ശിവശങ്കർ സൂചിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അതായത് റസി ഉണ്ണി എന്ന സ്ത്രീ, ശ്രീമതി റസി ഉണ്ണി എന്ന വാട്സപ്പ് ചാറ്റിലൂടെ ശിവശങ്കർ സംവദിച്ചത്, അത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. പല ഊഹാപോഹങ്ങളും പല പേരുകളും പല ചിന്തകളും ഒക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ. നമ്മൾ ഈ വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ പ്രേക്ഷകർ തന്നെ പല നിലപാടുകളും കമൻറ്റുകളായി ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറമുള്ള സത്യം എന്താണ്? എന്താണ് യഥാർത്ഥ റസി ഉണ്ണിയുമായി ബന്ധപ്പെട്ടുള്ള പുകമറകൾ? ആരാണ് റസി ഉണ്ണി? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടാനുണ്ട്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ട 80 ലക്ഷം രൂപയുടെ അഴിമതിയെക്കുറിച്ചും എം ശിവശങ്കർ റസി ഉണ്ണിയുമായി ചാറ്റിൽ പങ്കുവെക്കുന്നുണ്ട്. ഇതിന്റെ വിവരങ്ങൾ ശിവശങ്കറിനെതിരായ കുറ്റങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഇഡിയുടെ രണ്ടാമത്തെ കുറ്റപത്രത്തിൽ വ്യക്തമായുണ്ട്. UAE കോൺസുലേറ്റിലെ അക്കൗണ്ടന്റ് ഖാലിദിനെ കുറിച്ചും ശിവശങ്കർ പറയുന്നുണ്ട്. എന്തായാലും ഇനി ഇത് മാത്രം അറിഞ്ഞാൽ മതി, റസി ഉണ്ണി ആരാണ്? അത് ശ്രീമാനാണോ ശ്രീമതിയാണോ അതോ ഇനി ആണാണോ പെണ്ണാണോ അതോ മറ്റാരെങ്കിലും ആണോ? എന്തായാലും കാര്യങ്ങൾക്ക് ഒരു തുമ്പ് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ശ്രീമതി റസി ഉണ്ണിയിൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ആ വമ്പൻ ഉന്നതന്മാർ ആരൊക്കെയാണ്? അധികാരത്തിലിരിക്കുന്നവരാണോ, അധികാരം ഒഴിഞ്ഞു പോയവരാണോ, അതോ അധികാര കസേരയ്ക്കായി ഇപ്പോഴും വടം പിടിച്ചു കൊണ്ടിരിക്കുന്നവരാണോ? ചിത്രം അധികം വൈകാതെ തെളിയും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.